ഇപ്പൊ എന്റെ കൂടെ ഒരു അതിഥിയുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു ഗായകനാണ്, പിന്നണി ഗായകൻ കെ കെ നിഷാദ് ആണ് കൂടെ ഉള്ളത്. നിഷാദ്, കലോത്സവം വരുമ്പോ ഉറപ്പായിട്ടും കലോത്സവത്തിലെ താരമായിരുന്നു അല്ലേ മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം പങ്കെടുക്കാൻ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓരോ വേദികളിൽ. അപ്പൊ ഇപ്പൊ കലോത്സവത്തിന് കോഴിക്കോടുകാരനുമാണ്, കലോത്സവത്തിന് വന്നപ്പോ എന്താ ഒരു ഫീൽ? കാരണം 7 വർഷം മുന്നായിരുന്നല്ലോ ഇവിടെ കലോത്സവം വന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കലോത്സവ വേദികളിൽ വരുമ്പോഴെല്ലാം ഓരോ വേദികളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ശരിക്കും പറഞ്ഞ മെയിൻ സ്റ്റേജ് ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ അലങ്കാര പണികളൊക്കെ കാണുമ്പോൾ ഓരോ വേദികളാണ് ഓർമ്മ വരുന്നത്, പഴയ പഴയ. അതേപോലെ ഓരോ സുഹൃത്തുക്കളും ആ വേദികളിൽ നമുക്ക് കിട്ടിയ സുഹൃത്തുക്കൾ. പിന്നെ രണ്ടാമത് മിസ് ചെയ്യുന്നത് സദ്യ. സദ്യ കഴിക്കാനായിട്ട് ഞാൻ 2 ദിവസമായിട്ട് വരക്കണാണ്. നടന്നില്ല, നാളെ നടക്കും. അന്നപ്പോ അങ്ങനെയായിരുന്നു. അന്ന് സദ്യ എന്ന് പറയുന്നത് ഒരു ആവേശം തന്നെയായിരുന്നു. ക്യൂ നിന്ന് ആ സദ്യ കഴിക്കാനായിട്ട് ഒരു എന്താ പറയാ, അതിപ്പോഴാണ് അതിന്റെ ഒരു ഒരു എന്താ പറയാ, ആ ടേസ്റ്റും ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, അത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും. ഇപ്പം 2 ജില്ലകളിൽ നിന്ന് ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരാൾക്ക് സമയം കൊടുത്തുകൊണ്ട് മറ്റേ ആൾ പോയി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ സൗഹൃദത്തിന്റെയും കൂടെ ഒരു ഒത്തുകൂടലാണ് അല്ലേ? സത്യത്തിലെ സൗഹൃദത്തിന്റെ ഒത്തുകൂടലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കിട്ടും, അവർക്കായിട്ട് ഇപ്പോഴും കണക്ഷൻ ഒക്കെ ഉണ്ട്. ഒരുവിധം എല്ലാവരുമായിട്ടും കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. അന്ന് പ്രധാനമായിട്ടും പങ്കെടുത്തോണ്ടിരുന്ന മത്സരങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് സോങ്ങുകൾ ഉണ്ടായിരുന്നു ഒന്ന്, പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, ലളിതഗാനം. ഈ പാട്ടുകാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിൽ നല്ല പാട്ട് പാടുന്നതാണ് പാട്ട്. എന്ത് പാട്ടാ വേണ്ടതല്ല, ഇഷ്ടമുള്ള പാട്ട്, പാലപ്പൂ ഇതല്ലോ ഏതായാലും കുഴപ്പമില്ല, ഞാൻ പാടി പാട്ട് തന്നെ പാടാം. എന്റെ കലോത്സവ വേദിയിൽ നിന്ന് പോയിട്ടാണല്ലോ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭി രാത്രി അനുരാഗികളാം തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലൈ കാതിൽ നിൻ സ്വനം. അതുപോലെ തന്നെ കോവിഡിന്റെ ഒരു നിയന്ത്രണങ്ങൾക്ക് ശേഷം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്കൊരു ശ്വാസം കിട്ടിയ ഒരു ഫീലും കൂടെ ഉണ്ടല്ലേ? ഉറപ്പായിട്ടും അതാ ശരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ആളുകളുടെ കൂട്ടവും, പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് എന്ത് കലാപരിപാടി ഉണ്ടായാലും നമ്മളുടെ ആളുകൾ നിറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതിലൊരു സംശയമില്ല കേട്ടോ, കാരണം ഞങ്ങൾ ആ ദിവസം വന്നപ്പോഴേ എന്റെ കൂടെയുള്ള അനൂപ് ആങ്കർ അനൂപിന് എന്നെ സംശയം ഉണ്ടായിരുന്നു, നിറയുമോ ഈ വേദി, വലിയ വേദിയല്ലേ എന്നൊക്കെ. ഇന്നലെ നോക്കുമ്പോഴുണ്ടല്ലോ ജനസാഗരം. അത് ഉറപ്പാണ്, അത് എവിടെ പ്രോഗ്രാം വെച്ചാലും പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ തന്നെ കേൾവി കേട്ട് അത് വിലയിരുത്താനും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പല വേദികളിൽ നമ്മൾ ഇതല്ല കലോത്സവമല്ല ഞാൻ പറയുന്നത്, പല വേദികളിലും ഒരുപാട് ഇവിടെ ബാബുക്കയുടെയും റഫീസ് സാബിന്റെ ആരാധകർ കൂടുതലുള്ള സ്ഥലം. അപ്പൊ പല വേദികളിലും ചില ഗായകരൊക്കെ പാടുമ്പോൾ എന്തെങ്കിലും ചെറിയ പിഴവുകൾ വന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആസ്വാദകരുണ്ട്. അത് ചെയ്തിട്ടുണ്ട്, അത് പലരും പല വലിയ ഗായകരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ അത് അതിനുള്ള മനസ്സെന്ന് പറഞ്ഞാൽ അത് അവര് എന്താ പറയാ, അവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ആ പാട്ടിനോടുള്ള സ്നേഹവും, അതാണ് അവിടെ. അപ്പൊ അത് ഇവിടെ എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു മാമാങ്കം അല്ലെങ്കിൽ ഒരു കലോത്സവം ഉത്സവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പാട്ടിന്റെ ഏരിയ അല്ലാതെ കലോത്സവത്തിൽ കാണാൻ ഇഷ്ടം ഏതാ? പാട്ടിന്റെ ഏരിയ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മെയിൻ ആയിട്ട് സദ്യ. അത് വിട്ടൊരു പരിപാടിയില്ല സദ്യ. സദ്യ എഴുതാ പിന്നെ മീഡിയ എന്ന് പറയുന്നത് നമുക്കൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മുടെ എന്നെ സംബന്ധിച്ച് 93 മാപ്പിളപ്പാട്ടിന് 1st സ്ഥാനം കിട്ടുന്ന ആ വർഷമാണ് എനിക്ക്. ആ വർഷം എവിടെയായിരുന്നു? അത് തൃശ്ശൂർ വെച്ചാണ്.
ആ വർഷം ആദ്യ സമ്മാനം, അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് ആണ് ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ടൊക്കെ. അപ്പൊ അതില് അന്നത്തെ ആ ദിവസം ആദ്യ റിസൾട്ട് അനൗൺസ് ചെയ്തത് മാപ്പിളപ്പാട്ടിന്റെ ആയിരുന്നു. ഓ ശരി. അപ്പൊ ആദ്യത്തെ റിസൾട്ട് മാപ്പിളപ്പാട്ടിന്റെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ പോയായിരിക്കും ഫസ്റ്റ് എന്നുള്ള റിസൾട്ട് ആണ് വന്നത്. അപ്പൊ കോഴിക്കോടിന് ആദ്യ സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് മീഡിയയിലൊക്കെ വന്നത്. മാത്രമല്ല ആ വർഷവും കോഴിക്കോട് കിരീടം നേടുകയും അങ്ങനെ 3 വർഷം 1991, 1992, 1993 3 വർഷം അടുപ്പിച്ച് ഹാട്രിക് കിരീടം കിട്ടുകയും ചെയ്തത്. അപ്പൊ ആ ഈ മീഡിയ അത് ആഘോഷിക്കുന്നത് നമ്മളുമായിട്ടുള്ള, അന്ന് ഇത്രയൊന്നും ഡെവലപ്ഡ് അല്ല കേട്ടോ, നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ ലൈവ് പോവാണ്. അന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എങ്ങനെയാണ് എടുത്തത്, എങ്ങനെയാണ് നമ്മുടെ മുഖം ഇരിക്കുന്നത് പോലും അടുത്ത ദിവസം പത്രം വന്നാലേ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എപ്പോഴും ഫോട്ടോ എടുത്ത് അടുത്ത ദിവസം പത്രത്തിൽ വരുമ്പോ ആ ഫോട്ടോ ഒരു ഒരു തിളക്കമുള്ള ഫോട്ടോ ആയിരിക്കും, എപ്പോഴും ഓർമ്മയുള്ള. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അനിഷാദേ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാട്ട് വിടാം, മാപ്പിളപ്പാട്ടായാലോ. മാപ്പിളപ്പാട്ട് പറ്റോ? പടം. ഓക്കെ. പടവാള് മിഴിയുള്ളോള്, പഞ്ചാര മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാവി. പടവാള് മിഴിയുള്ളോള്, പഞ്ചാര മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാവി. അവിടെ എന്ത് രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. കാരണം ഈ മാപ്പിളപ്പാട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ മാപ്പിളപ്പാട്ടിന്റെ വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് കോഴിക്കോട്. ഒരുപാട് മാപ്പിളപ്പാട്ടിന്റെ സംഭാവനകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള മലബാറിലെ ഒരു ഏരിയ ആണ് ഈ കോഴിക്കോട്, അതേപോലെ ഇനി അങ്ങോട്ട് പോയ കണ്ണൂര്, കാസർഗോഡ്. അപ്പൊ സത്യം പറഞ്ഞ അന്നത്തെ വർഷം മാപ്പിളപ്പാട്ട് ആദ്യമായിട്ട് മത്സരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ അത് എന്നെ സംബന്ധിച്ച ഒരു ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു ചാലഞ്ചാണ്. കാരണം അത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്ത് പോവാണ്, കോഴിക്കോടിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാപ്പിളപ്പാട്ടിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകും. ഭാഗ്യവശാൽ അന്ന് അപ്പൊ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇഷാദ് ഓടിയാണെങ്കിലും വന്നു, കുറെ പാട്ടൊക്കെ പാടി തന്നു, ഭയങ്കര സന്തോഷമുണ്ട്. സദ്യ കഴിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, ശ്രമിച്ചു പക്ഷെ നടന്നില്ല. അപ്പൊ ഒരുപാട് നന്ദി, ഒരുപാട് സോ മച്ച്.